യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് അടിച്ചു മാറ്റ്. രണ്ടു മൂന്ന് ദിവസം ആളില്ലെങ്കിലേ മുറ്റം വൃത്തികേടാവും. അതെങ്ങനെയാ, വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഇതുപോലെ നോക്കാൻ നേരമുണ്ടോ? ആ അങ്ങോട്ട് അടിച്ചുകൂട്ട്. ഇതെന്തോ ഒരു അറിയിപ്പല്ലാതെ. സോനമോളും കുഞ്ഞും വന്നിട്ട് ഒന്ന് കാണാൻ പോലും സാധിച്ചില്ലല്ലോ, അതുകൊണ്ടാ സാഹചര്യം ഒത്തു വന്നപ്പോ ഇങ്ങ് വന്നത്. സുശീലേ, അന്ന് നിങ്ങൾ വരുന്ന ദിവസം ഇങ്ങോട്ട് എത്തണമെന്ന് കരുതിയതാ, പക്ഷേ എത്താൻ സാധിച്ചില്ല, വേറെ കുറച്ച് തിരക്കുകളായിപ്പോയി. ഓ, അത് പിന്നെ ഞാൻ അത്രയും മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. സുശീലയ്ക്ക് പിണക്കുണ്ടാവുമെന്ന് എനിക്കറിയാം. എനിക്കെന്ത് പിണക്കം, എന്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞു, ചെയ്യാന്ന് പറഞ്ഞപ്പോ അത് സത്യാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ആനന്ദം മാഷിന് നാട്ടുകാരോടുള്ള താല്പര്യം പോലും എന്നോടും കുടുംബത്തോടും ഇല്ലെന്ന് അതോടെ മനസ്സിലായി. അങ്ങനെ പറയില്ലേ സുശീല, ഇത് അത്രയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരാവശ്യമായി പോയി, അതുകൊണ്ടാ. അത് ശരിയാ, ഒഴിവാക്കാൻ പറ്റുന്ന വേണം ഒഴിവാക്കാൻ, അത് എന്റെ കുടുംബത്തിലെ കാര്യമായി പോയെന്നേ ഉള്ളൂ. അമ്മേ, അച്ഛനെ അങ്ങനെയൊന്നും കരുതിയിട്ടല്ല. അനുവിനോട് അഭിപ്രായം ചോദിച്ചില്ല. പിന്നെ എന്റെ മക്കൾക്കും മരുമക്കൾക്കും ഞാൻ അവരുടെ ആൾക്കാരുടെ അവഗണന കാണിക്കുവാണെന്നൊരു പരാതി ഉണ്ടായിരുന്നു, അത് മാറട്ടെ എന്ന് കരുതിയാ പറഞ്ഞത്. അതിനുള്ളത് എനിക്ക് കിട്ടി. ആ അത് സാരമില്ല, ഇനിയിപ്പോ ഇതൊക്കെ മനസ്സിലാക്കി പെരുമാറിയാ മതിയല്ലോ. വരാത്തതിൽ സുശീലയ്ക്ക് നല്ല പിണക്കുണ്ടെന്ന് തോന്നുന്നു. അതൊന്നും അച്ഛൻ കാര്യാക്കണ്ട, അമ്മയുടെ സ്വഭാവ അച്ഛൻ അറിയാവുന്നല്ലേ. അതാ മോളെ, ഇത് വിച്ച് മോനുള്ളതാ. മോനെവിടെ മോളെ? അവനകത്തുണ്ട്, അച്ഛനെ കാണുമ്പോ വലിയ സന്തോഷാവും. ആ ആരാ ഇത്? മാഷോ? ഏ, ഇതെന്താ വന്നകാലി പുറത്തു തന്നെ നിക്കുന്നേ? ആ ഭാനമ്മ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? പിന്നെ ഞാൻ എവിടെ പോവാനാ മാഷേ, ഇവരെ ഒക്കെ നോക്കിയും മിണ്ടിയും ഇവിടെ തന്നെ നിക്കുന്നല്ലേ എനിക്കൊരു സന്തോഷം. അതെന്തായാലും നന്നായി, ഭാനുവും ഇവിടെ ഉള്ളത് അനുവിന് വലിയൊരു ആശ്വാസ. ഇതെന്താ മോളെ നീ അച്ഛനെ അകത്തേക്ക് വിളിക്കാത്തത്? അച്ഛന് കുടിക്കാനൊക്കെ കൊടുത്തോ? അയ്യോ, അത് ശരിയാ, അച്ഛനെ കണ്ട സന്തോഷത്തില് ഞാനതങ്ങ് മാറുന്നു. വാച്ചാ. വരട്ടെ, എന്തിനീ ധൃതി? കുടിക്കുന്നതിലും കഴിക്കുന്നതിലും ഒക്കെ വലിയ സന്തോഷം നമ്മളൊക്കെ തമ്മിൽ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതല്ലേ. അതും ശരിയാ. പിന്നെ എന്തൊക്കെയാ മാഷെ വിശേഷങ്ങള്? എനിക്കെന്താ ഭാനുവിന്റെ വിശേഷം, മക്കൾ ഓരോരുത്തരുടെയും കാര്യങ്ങൾ തിരക്കിയും അവരെ കുറിച്ച് ഓർത്തും ദിവസങ്ങൾ തള്ളി നീക്കുന്നു. അവർക്ക് സന്തോഷാണെങ്കിൽ എനിക്കും സന്തോഷം, അവർക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ എനിക്കും മതിയേറും, അല്ലാതെ നമ്മള് കാർന്നോന്മാർക്ക് വേറെ എന്താ വിശേഷം? അതെ അതെ. സോനമോലും കുഞ്ഞോ എവിടെ? മാഷുവാ, ഞാൻ കാണിച്ചു തരാം. ആ മോള് പോയി അച്ഛന് കഴിക്കാൻ എന്തെങ്കിലും എടുക്ക്, ഞാൻ സോനയും കുഞ്ഞിനെയും കാണിക്കാം. ശരി ഭാനുമ്മ, അകത്തേക്ക് വാച്ച. ആ നീ പോയിക്കോ, അച്ഛനെ ഞാൻ കൂട്ടിക്കൊണ്ടു വരാം. വാ മാഷേ. സോനമോളെ, ധാരാ വന്നിരിക്കുന്നേ നോക്കി. സോനമോളെ, മോളെയും കുഞ്ഞിനെ ഒന്ന് കാണാമെന്ന് കരുതി വന്നതാ. വാ ശരിക്ക്. ഭാനുമേ, കുഞ്ഞിനൊന്നെടുത്ത് മാഷിന്റെ കയ്യിൽ കൊടുക്ക. പൊന്നു, ഇതാരാ വന്നിരിക്കുന്നെന്ന് കണ്ടോടാ തക്കരെ, മോന്റെ മുത്തശ്ശനാ. നല്ല മോളായി, അച്ഛനും അമ്മയ്ക്കും ഒക്കെ അഭിമാനമായി വളർന്നു വരാനായി ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സന്തോഷായി മാഷെ, എന്നും മാഷിന്റെ പ്രാർത്ഥന അനുഗ്രഹം എന്റെ കുഞ്ഞിനുണ്ടാവണം. അത് പിന്നെ പറയണം മോളെ, ഈ കുഞ്ഞായിരിക്കും ഇനി നിന്റെ ഭാഗ്യം. കുഞ്ഞിനെ കാണാൻ ദാസാറ് വന്നിരുന്നു. എന്നിട്ടത് അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും
ദാസാർ ആള് മാന്യന, ആർക്ക് എങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്ന് നന്നായിട്ടറിയാം. എന്തൊക്കെ പറഞ്ഞാലും ദാസാർ ആള് മാന്യന, ആർക്ക് എങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്ന് നന്നായിട്ടറിയാം. അതിപ്പോഴാണോ നീ അറിഞ്ഞത് സുശീലേ? ആ, ഓരോരോ അനുഭവങ്ങൾ വരുമ്പോഴല്ലേ ഓരോരുത്തരെയും മനസ്സിലാക്കുന്നത്. അല്ല, ഇപ്പൊ തന്നെ ദാസാറിന് സത്യം പറഞ്ഞ നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്നിട്ടും വീട്ടിലൊരു ആവശ്യം വന്നപ്പോ കൃത്യമായി വന്നു. വന്നത് മാത്രമല്ല, കുഞ്ഞിനൊരു സ്വർണം മോതിരവും ഇട്ടു. അതാണ് അന്തസ്. ഞാൻ പെട്ടെന്ന് ഈ വഴിക്ക് വന്നപ്പോ ഒന്ന് ഇങ്ങോട്ടേക്ക് കയറിയതാ. കുഞ്ഞിനെ കാണാൻ വേറെ ദിവസം വരുന്നുണ്ട്. എന്തിന്? ഇപ്പൊ തന്നെ വന്നപ്പോ സ്വന്തം മകളുടെ കുഞ്ഞിന് ബിസ്ക്കറ്റ് സാധനങ്ങൾ വാങ്ങാൻ മറന്നില്ലല്ലോ. എന്റെ മോളുടെ കൊച്ചിന് ഒരു കുട്ടിയുടുപ്പെങ്കിലും കൊണ്ടുവന്നോ. ഒന്നും ഇണ്ടാതിരിക്കും സുശീലേ. ഉള്ളത് പറയാൻ ഞാൻ ആരെയാ ഭാനുമ്മയെ പേടിക്കേണ്ടത്? ഈ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ ഒരു കുഞ്ഞല്ലേ ഇത്. ബിച്ചുമോനില്ലെന്നല്ല, അതും ആഷിന്റെ കൊച്ചുമോനല്ലേ. ബന്ധുക്കാരനെന്ന നിലയിലെ ചെയ്യേണ്ട ചില കടമകളില്ലേ, അതൊന്നും ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. മറന്നിട്ടില്ല സുശീലേ, പെട്ടെന്നായി പോയതുകൊണ്ട് ഒന്നും വാങ്ങാൻ സാധിച്ചില്ല. ഇവളുടെ നാവും ആഷിനറിയാലോ, ഇതൊന്നും കാര്യമാക്കണ്ട. സുശീല പറഞ്ഞാലും കാര്യമുണ്ട്, പെട്ടെന്ന് വന്നപ്പോ ഞാനത് മറന്നത്. സുശീല അങ്ങനെ വെറുതെ ഒന്നും പറയാറില്ല. ഇതിലിപ്പം നിങ്ങളെ മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ല. മാഷിന് കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടതും വേണ്ട വിധത്തിൽ ചെയ്യിക്കേണ്ടതും അനുവ. അവക്ക് പിന്നെ അത്തരം ചിന്തകളൊന്നും ഇല്ലല്ലോ. എന്റെ തെറ്റാ സുശീല, ഒരിക്കലും അവളെ പഴി പറയണ്ട. തെറ്റ് ആരുടേതും അല്ല, എല്ലാം ഞങ്ങളുടെ വിധി. ഒരു നല്ല ബന്ധുത്വം കിട്ടുക എന്നത് ഒരു യോഗമാണ്. അല്ലെങ്കിൽ പിന്നെ 100-200 രൂപ മുടക്കി ഒരു കുട്ടി ഉടുപ്പ് വാങ്ങാൻ പഞ്ചരത്നത്തിലെ അനന്തമാഷിന് ഗതിയില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. മതി, പറഞ്ഞു പറഞ്ഞു കാട് കയറണ്ട. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ലനു, അച്ഛന് ചായ കുടിക്കാൻ കൊണ്ടുവന്നിട്ട് എന്തിനാ വെറുതെ കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നത്? അതങ്ങോട്ട് കൊടുക്ക്. വീട്ടിൽ വരുന്നവരോട് കാണിക്കേണ്ട മര്യാദ നമ്മള് കാണിക്കണമല്ലോ. എനിക്കിപ്പോ ഒന്നും വേണ്ട മോളെ. ഐശ്വര്യായിട്ട് ഒപ്പിട്ടോ. ഞാൻ വിനയനെ സമ്മതിച്ചു. നടക്കില്ല നടക്കില്ല എന്ന് ഓർത്തതാ ഞാൻ. അവസാന നിമിഷമെങ്കിലും കാര്യം നടത്തിയല്ലോ. അങ്ങനെ തോറ്റു പിന്മാറാൻ പറ്റുമോ? ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യാ. അത് നേടിയെടുത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. ഏതായാലും വിനയന്റെ ബിസിനസ്സിന് ഇതൊരു പുതിയ തുടക്കമായിരിക്കും. അപ്പോ ഓൾ ദി വെരി ബെസ്റ്റ്. അച്ഛൻ വന്നിട്ട് കുറെ സമയമായോ? ആ, നീ അയാൾക്ക് പണം കൊടുക്കുന്ന സമയത്താ വന്നെ. അല്ല, നീ രഘുവിനോട് ഏജൻസി ഒഴിവാക്കിയെന്നല്ലേ പറഞ്ഞത്? അതെ. അതുകൊണ്ടെന്താ പിന്നെ? എവിടുന്നാ നിനക്ക് ഈ പണം കിട്ടിയത്? അതൊക്കെ ശരിയായി. എനിക്ക് തോന്നുന്നത് ഞാൻ എന്റെ മനസ്സ് ശരിയാക്കിയതുകൊണ്ടാ എല്ലാം നേരെയായെന്ന്. എന്താ?